ഹലോ ഫ്രണ്ട്സ്, ദ ബാർക്കിംഗ് ഇംഗ്ലീഷിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ദിവസം, അതായത് ആ ഡോഗ് നമ്മുടെ ഈ അമ്മു എന്ന് പറയുന്ന ഈ ഡോഗിനെ ട്രെയിനിങ് ചെയ്യണം രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും, അത് ഭയങ്കര ഹൈ പ്രാക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അത് മാറിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ അതിനോടൊപ്പം തന്നെ കുറച്ച് കാമായിട്ടിരിക്കണതിനോടൊപ്പം തന്നെ ഇന്ന് നമ്മളൊരു കമാൻഡ് കൂടി പഠിപ്പിക്കുകയാണ്. കമാൻഡ് വേറെ ഒന്നുമല്ല, ഈ പറയുന്ന പോലെ വിളിച്ചാൽ വരിക, റീകോൾ. റീകോളാണ് നമ്മൾ പഠിപ്പിക്കണതിന്. അപ്പോൾ നമ്മൾ ദൂരത്തേക്ക് ഒരു ലോങ് ലീഷ് ഇട്ട് നമ്മൾ ദൂരത്തേക്ക് വിടുന്നു, ജസ്റ്റ് ജെർക്ക് ചെയ്യുന്നു, അടുത്ത് വരുന്നു, ഫുഡ് കൊടുക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് റീകോൾ ട്രെയിനിങ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ നമ്മളിപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഡോഗിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഈ അമ്മു എന്ന് പറഞ്ഞ ഈ ഡോഗിനെ കുറച്ച് കാമായിട്ടിരിക്കാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ കമാൻഡായ റീകോൾ കൂടി നമ്മൾ നോക്കിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. Yes. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കുറച്ചുകൂടി കാം ആയിട്ടുണ്ടാവും. മുമ്പത്തെ അത്ര ഹൈപ്പർ ആക്റ്റീവ് ഇപ്പോൾ കാണിക്കുന്നില്ല, തല ഇന്നലത്തെ അത്രയും ഹൈപ്പർ ആക്റ്റീവ് ഇന്ന് കാണിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് വിളിക്കുമ്പോൾ കുറച്ച് കാമായിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം അടങ്ങിയിരുന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരം പേര് വിളിച്ച് ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കൊടുത്ത് അടുത്തായിട്ട് വീണ്ടും വിളിക്കുന്നത്. അപ്പോൾ ആൾ കുറച്ചുകൂടി കാമാകും.
No. Amu, here. Amu, here. Shh. Amu. No. Amu. Yes. Good. Okay. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറേ കൂടി ഈ ഹൈപ്പർ ആക്റ്റീവ് കുറച്ച് മാറിയും കിട്ടും, ഓരോ കമാൻഡുകളും കുറച്ച് പെർഫെക്റ്റായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഉള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും, റീകോൾ ട്രെയിനിങ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ജസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ ഡോഗും അതനുസരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഈ കുറച്ച് കൂടുതൽ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ, സാധാരണ ചില ഡോഗിനൊക്കെ ഒന്ന് വിളിക്കുമ്പോൾ തന്നെ അവർ വരും, ചിലത് ഒരുപാട് വിളിക്കും. ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് രണ്ടാമത്തെ ദിവസമാണ്. നമുക്ക് ഈ മെത്തേഡ് തന്നെ നമ്മൾ ഇനി 30 ദിവസം 35 ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനോടൊപ്പം ഓരോ ദിവസം ഓരോ കമാൻഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യം കൊടുക്കുക, എന്നിട്ട് അത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് അതിനെ അത് നല്ല തറവായിട്ട് ഇവിടുന്ന് പോകും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് എല്ലാ കമാൻഡുകളും കൂടി നമ്മൾ ഒറ്റ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ഓരോ ഒന്നോ രണ്ടോ കമാൻഡ് വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്ത് പോകാം, അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഡോഗ് ട്രെയിൻഡായി വന്നതായിരുന്നു, വന്നിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ കമാൻഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇത് തന്നെ നമ്മൾ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു കമാൻഡ്